മച്ചാമാരെ, അപ്പൊ ഇന്ന് ഞാനും ഷിവിനും കൂടെ കൂടി ചെറുതായിട്ടൊന്ന് പുറത്തോട്ടിറങ്ങിയതാണ്. കാരണം മഴയൊക്കെ മാറി ഒരു ചെറിയ ഒരു നല്ലൊരു കാലാവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം 6 മണി സമയങ്ങളിലെ മൂന്നാർ റൂട്ടില് കാണുന്നൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനച്ചാൽ കഴിഞ്ഞ് മുകളിലോട്ട് ഫുള്ള് മഞ്ഞായിരിക്കും കേട്ടോ. അപ്പോൾ അവിടെ വണ്ടിക്കട എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്പോട്ടുണ്ട്. ഒരു വണ്ടിയുടെ ഒരു ബോഡിക്കകത്ത് ചെറുതായിട്ടൊരു കട നടത്തുന്ന പരിപാടികൾ, അവിടെ ചായ കുടിക്കുക, അവിടുത്തെ സ്നാക്സ് കഴിക്കുക, ഈവനിങ്ങിൽ അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു ഒരു അനുഭവം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അവിടെ ജസ്റ്റ് പോയിട്ട് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ പോയി നോക്കാനൊക്കെ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ. പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രം ഇപ്പോൾ വണ്ടിക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ആ സമയത്ത് ഈ സമയത്ത് അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നവർക്ക് പെട്ടെന്ന് കടന്നു പോകുമ്പം ആ ഒരു സ്പോട്ട് ചിലപ്പം അല്ലെങ്കിൽ ആ ഒരു കട ചിലപ്പം കാണണമെന്നില്ല. കാരണം മഞ്ഞും മൂടിയിരിക്കുന്ന സമയത്ത് ആ കട ഒരു ചെറിയ ലൈറ്റ് വെട്ടത്തിൽ മാത്രം നടത്തുന്ന ഒരു ചെറിയൊരു കടയാണ്. അപ്പോൾ അത് കാണണമെന്നില്ല. പക്ഷേ മൂന്നാർ പോകുന്നവർ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു ചെറിയൊരു കപ്പ് ചായ കുടിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ സ്നാക്സ് കഴിക്കുക, ഫ്രണ്ടിൽ നിന്ന് അവിടുത്തെ കുറച്ച് ക്ലൈമറ്റിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ മൂടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. നമുക്ക് നോക്കാം. നീ ഒന്നും മനസ്സിലാവില്ല ശിവ, കുഴപ്പമില്ല. അച്ചാമറെ, ഇവിടെ എന്നെ കാണുന്നതിലല്ല കാര്യം. കാരണം ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് എന്ന് വെച്ചപ്പം ഒരു ഈവനിങ് ഒരു ഇപ്പം സമയത്ത് അറിയാം ശിവനെ 6:30 ആവാറേ ആ സമയത്ത് നമ്മൾ വണ്ടിക്കടയുടെ സൈഡിൽ വന്നാട്ടോ. ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ നല്ല സൂപ്പർ കിഴങ്ങുകൊണ്ട് നല്ല ചൂടൻ ചായയും ഈ മഞ്ഞത്ത് നിന്ന് കുടിച്ചിട്ട് പോകട്ടോ. അടിപൊളി ക്ലൈമറ്റിൽ നിന്ന് കൊടുക്കൽ ക്ലൈമറ്റ് കിടക്കും. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുള്ള് മഞ്ഞും കൊണ്ടൊക്കെ മൂടിയിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ സമയത്തുണ്ടല്ലോ ഒരു കിടക്കാതെ ചൂടൻ ചായയും കുടിച്ച് ഈ മഞ്ഞത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒന്നും പറയില്ല. അടിപൊളി നിഴൽ മാത്രല്ലേ. ചായ വെട്ടി കഴിക്കട്ടെ. ഇതുണ്ടോ, നേരത്തെ ഉള്ളതിനേക്കാളും മഞ്ഞിങ്ങനെ മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ. ഇവിടെ കുറച്ച് മുമ്പ് നല്ല മഞ്ഞായിരുന്നു, ഇപ്പം നൈസായിട്ട് മഞ്ഞ് കുറച്ച് കുറഞ്ഞു. കൊള്ളാം, അടിപൊളി. ഇനി മൂന്നാറൊക്കെ ഈ സമയത്ത് വരുന്നവർക്കൊക്കെ ഉണ്ടല്ലോ. ഇതോ നമ്മുടെ വണ്ടിക്കട നേരെ കാണുന്ന ഒരു വണ്ടിയിൽ ചെറിയ കട. എല്ലാവർക്കും അറിയാം, എന്നിരുന്നാൽ പോലും ലെഫ്റ്റ് സൈഡിൽ ഇനി പറന്ന് പോകുന്ന റൈഡേഴ്സിന് ചിലപ്പം കാണാൻ കഴിഞ്ഞൊന്നുമില്ല. ഇച്ചിരി ഉള്ളിലോട്ട് കയറി നിൽക്കുന്നതായിരുന്നു. ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചതേ ഈ ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. മഞ്ഞത്ത് ഈ കട ഇങ്ങനെ ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധിക്കത്തില്ല അത് കാരണം കണ്ടോ മഞ്ഞത്ത് ഈ കട പെട്ടെന്നാലും ശ്രദ്ധിക്കില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഞങ്ങൾ മൂന്നാറ് പോകുന്ന റൈഡേഴ്സിനോടാണ്, അതെ, ചെറിയൊരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രസം കേട്ടോ. ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ ചായയും പിന്നെ ഇവിടുത്തെ മസാല ബോണ്ട അല്ലേ, കിഴങ്ങ് ബോണ്ട അല്ലെങ്കിൽ മസാൽ ബോണ്ട എന്നറിയപ്പെടുന്ന ആ വിഭവം ഒന്ന് കഴിച്ചിട്ട് പോകട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ ഈ വൈബ്, ഈ സമയത്തെ വൈബ് ഇതാട്ടോ, അടിപൊളിയാണ്. ഇല്ല വളരെ ഞങ്ങള് പോയപ്പോ ഞാനിവിടെ പോയിട്ട് ഇവിടെ കേറാത്ത ഏതെങ്കിലും ദിവസം ഇല്ല. ഞങ്ങള് പോകുമ്പോ നൈസായിട്ട് ചായ കുടിക്കാം, സ്പെഷ്യൽ കിഴങ്ങ് പോണ്ട് ഇറങ്ങിച്ച നേരെ വിട്ടു പോകും.
Let it go. Let it go. Take a body's high.